നമസ്കാരം മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഏക്നാഥ് ഷിന്ഡേയെയും ഉപമുഖ്യമന്ത്രിമാരായ ദേവേന്ദ്ര ഫട്നാവിസിനെയും അജിത് പവാറിനെയും മാർച്ച് രണ്ടിന് തന്റെ വസതിയിൽ വിരുന്നിന് ക്ഷണിച്ച് ശരത് പവാറിന്റെ അപ്രതീക്ഷിത നീക്കം പൂണെയിലെ ബാരാമതിയിൽ ഒരു തൊഴിൽ മേളയിൽ പങ്കെടുക്കാൻ മൂവരും എത്തുന്ന അവസരമാണ് ശരത് പവാർ മുതലാക്കിയത് എൻ സി പി ശരത്ചന്ദ്ര പവാറിന്റെ അധ്യക്ഷനായ ശരത് പവാർ പിളർപ്പിന് ശേഷം ഇത്തരമൊരു കൂടിക്കാഴ്ചയ്ക്ക് മുൻകൈയ്യേർത്തത് അഭ്യൂഹങ്ങൾക്ക് വഴിവെച്ചിട്ടുണ്ട് തൊണ്ണൂറ്റിയൊൻപതിൽ താൻ രൂപീകരിച്ച എൻ സി പിളർത്തിയ അനന്തരവൻ അജിത് പവാറിനെ മാത്രമല്ല അതിന് മുൻകൈയ്യെടുത്ത ബി ജെ പി ശിവസേനാ നേതാക്കളെയും വൈരമർന്ന് ശരത് പവാർ ക്ഷണിച്ചു വന്നതാണ് കൗതുകം അജിത് പവാർ പക്ഷത്തിനാണ് എൻ സി പിയുടെ പേരും ചിഹ്നവും കിട്ടിയത് ബാരാമതി ലോക്സഭാ മണ്ഡലത്തെ ശരത് പവാറിന്റെ മകൾ സുപ്രിയ സുലെയാണ് ഇപ്പോൾ പ്രതിനിധീകരിക്കുന്നത് അവിടെ എതിർ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കാൻ അജിത് പവാർ പക്ഷം ആലോചിക്കുന്നുണ്ട് സുലയുടെ എതിരാളിയായി അജിത് പവാറിന്റെ മകൾ സുനേത്ര പവാറിനെ മത്സരിപ്പിക്കാൻ നീക്കമുണ്ട് ശരത് പവാറിന്റെ കോട്ടയായ ബാരാമതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിന് ശേഷം സുലയുടെ മണ്ഡലമാണ് പവാർ നാല് തവണയും സുലേ മൂന്ന് തവണയും ഇവിടുന്ന് തിരഞ്ഞെടുക്കപ്പെട്ടു ഈ പശ്ചാത്തലത്തിൽ സുലേ തന്നെ മുൻകൈയ്യെടുത്താണോ പുതിയ നീക്കമെന്നും സംശയമുണ്ട് താനും സുലെയും ബാരാമതിയിലെ ഔദ്യോഗിക ചടങ്ങിൽ പങ്കെടുക്കാൻ താല്പര്യപ്പെടുന്നുവെന്നും ക്ഷണക്കത്തിലുണ്ട് വിദ്യാപ്രതിഷ്ഠാന്റെ അധ്യക്ഷൻ എന്ന നിലയിലാണ് ശരത് പവാർ ഏകനാഥ് ഷിൻഡേക്ക് കത്തയച്ചത് വിദ്യാപ്രതിഷ്ഠാനിലെ ചടങ്ങിന് ശേഷം തന്റെ വസതിയിൽ ഊണ് കഴിക്കാൻ വരണമെന്നാണ് ക്ഷണിച്ചിരിക്കുന്നത് അതേസമയം രാജ്യസഭയിൽ ഭൂരിപക്ഷത്തിന് തൊട്ടരികിൽ എത്തിയിരിക്കുകയാണ് എൻ ഡി എ കഴിഞ്ഞ ദിവസം വന്ന രാജ്യസഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതോടെ വെറും മൂന്ന് സീറ്റുകൾ മാത്രമാണ് എൻ ഡി എ ഭൂരിപക്ഷത്തിനായി വേണ്ടത് അൻപത്തി ആറ് രാജ്യസഭാ സീറ്റിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടന്നത് അതേസമയം ബി ജെ പിയുടെ സീറ്റ് നില മാത്രം നൂറിനടുത്ത് എത്തിയിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് നടന്ന അൻപത്തി ആറ് സീറ്റുകളിൽ മുപ്പത്തെണ്ണത്തിലും വിജയിച്ചത് ാണ് തൊണ്ണൂറ്റിയേഴ് സീറ്റാണിപ്പോൾ ബിജെപിക്ക് രാജ്യസഭയിലുള്ളത് എൻ ഡി എക്ക് സീറ്റുമാണ് സ്ഥാനാർത്ഥികൾ എതിരില്ലാതെയാണ് തിരഞ്ഞെടുക്കപ്പെട്ടത് അതേസമയം മൂന്ന് സംസ്ഥാനങ്ങളിലായി ബാക്കി വന്ന പതിനഞ്ച് സീറ്റിലായിരുന്നു ചൊവ്വാഴ്ച അധികമായി രണ്ട് സീറ്റുകൾ കൂടി തെരഞ്ഞെടുപ്പിൽ ബിജെപി സ്വന്തമാക്കി ഹിമാചൽ പ്രദേശ് ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിൽ നിന്ന് ഓരോ സീറ്റാണ് ബിജെപിക്ക് ലഭിച്ചത് കോൺഗ്രസിനും സമാജ്വാദി പാർട്ടിക്കുമാണ് സീറ്റുകൾ നഷ്ടമായത് രാജ്യസഭയിൽ ഭൂരിപക്ഷത്തിന് ആവശ്യം സീറ്റാണ് അംഗങ്ങളാണ് നിലവിൽ അഞ്ച് സീറ്റുകളാണ് ഒഴിഞ്ഞുകിടക്കുന്നത് അതിൽ നാലെണ്ണവും ജമ്മുകാശ്മീരിലാണ് ഇവിടം രാഷ്ട്രപതി ഭരണത്തിലായതുകൊണ്ട് തിരഞ്ഞെടുപ്പ് നടന്നിട്ടില്ല ഒരു സീറ്റ് നോമിനേറ്റഡ് കാറ്റഗറിയിലാണ് ഇതോടെ സഭയുടെ അംഗസംഖ്യ അംഗസംഖ്യായി കുറഞ്ഞിട്ടുണ്ട് ഇതോടെ സീറ്റ് മതി ഭൂരിപക്ഷത്തിന് മൂന്ന് സീറ്റ് ദൂരമാണ് എൻഡിഎക്ക് അതിലേക്കുള്ളത് ലോക്സഭയിൽ ബിജെപിക്ക് വലിയ ഭൂരിപക്ഷം ഉള്ളതിനാൽ രാജ്യസഭയിലും അതുപോലെ ആധിപത്യം പാർട്ടിക്ക് ആവശ്യമാണ് കാരണം നിർണായക ബില്ലുകൾ പലതും ആരുടെയും സഹായമില്ലാതെ പാസാക്കാൻ ഇതിലൂടെ സാധിക്കും മുതൽ നിരവധി ബില്ലുകൾ പ്രത്യേകിച്ച് ഭൂപരിഷ്കരണ ബിൽ മുത്തലാഖ് ബിൽ എന്നിവയെല്ലാം രാജ്യസഭയിൽ പ്രതിപക്ഷം തടഞ്ഞിരുന്നു ഇതിൽ ഭൂപരിഷ്കരണ ബിൽ വീണ്ടും അവതരിപ്പിച്ചിട്ടില്ല മുത്തലാഖ് ബിൽ രണ്ടാം മൂടത്തിൽ കേന്ദ്രം പാസാക്കുകയും ചെയ്തു അതേസമയം രണ്ടായിരത്തി പത്തൊൻപതിന് ശേഷം പല ബില്ലുകളും പ്രതിപക്ഷത്തെ ചില പാർട്ടികളുമായി സഹകരിച്ചാണ് എൻ ഡി എ സർക്കാർ പാസ്സാക്കിയിട്ടുള്ളത് ആർട്ടിക്കിൾക്കുന്നത് അടക്കം ഇതിൽ വരും നവീൻ പട്നായിക്കിന്റെ ബിജു ജനതാദൾ ആന്ധ്രാപ്രദേശിലെ വൈ എസ് ആർ കോൺഗ്രസ് എന്നിവരെല്ലാം പല ഘട്ടത്തിൽ മോദി സർക്കാരിനെ പിന്തുണച്ചിരുന്നു അതേസമയം രാജ്യസഭയിൽ കൂടി ന്യൂനപക്ഷമായാൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷം അപ്രസക്തമാവും ഇതുവരെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള സീറ്റ് വിഭജനം പോലുള്ള ഇന്ത്യാ സഖ്യം പൂർത്തിയാക്കിയിട്ടില്ല മഹാരാഷ്ട്ര അടക്കമുള്ള സംസ്ഥാനങ്ങളിലെ സീറ്റ് വിഭജനം ഉടൻ പൂർത്തിയാക്കും എൻ സി പി ശരത് പവാർ വിഭാഗം ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗം എന്നിവരുമായി ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ട്